വൈകുന്നേരമായി, ചെടി നനയ്ക്കാം. ഞാനിപ്പോ അവനെ ഇവിടെയല്ലേ വെച്ച് കിടക്കണല്ലേ, പിന്നെ എങ്ങനെയപ്പോ അവ ജനലടി പിടിക്കുന്നു? കഴിഞ്ഞ പ്രാവശ്യം അമ്മയല്ല മാറ്റി വെച്ചെ, ഈ പ്രാവശ്യം അമ്മയാണെങ്കിലോ മാറ്റി വെച്ചത്? അമ്മേന്റെ അടുത്ത് ചോദിച്ച് നോക്കാം. അമ്മേ, അമ്മയാണോ പാവനെ മാറ്റി വെച്ചത്? അല്ലല്ലോ മോനെ. പിന്നെ ആരായിരിക്കും? ഇനി അമ്മ കള്ളം പറയുന്നതായിരിക്കോ? ഏയ്, അമ്മ കള്ളം പറയില്ല. എന്നാലും പുറത്തു നിന്ന് അതിനെ ആരാ സ്ഥലം മാറ്റുന്നതെന്ന് നോക്കാം. നീ സത്യം പറഞ്ഞു, നീ ആരാ? നീ എങ്ങനെ സ്ഥലം മാറുന്നേ? നീ സത്യം പറഞ്ഞല്ലെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ശരിയാക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ. നീ ആരാ? പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനൊരു അത്ഭുത പാവയാണ്. അപ്പൊ അമ്മിച്ചിന് എങ്ങനെയാ നിന്നെ കിട്ടിയത്? അത് ഒരു ദിവസം ഞാൻ ഒരു ടോയ് ഷോപ്പിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഷോപ്പിന്റെ ഉടമസ്ഥൻ ഞാൻ ആ കടയിലെ പാവയാണെന്ന് വിചാരിച്ച് മറ്റു പാവകളോടൊപ്പം എന്നെയും അവിടെ എടുത്തു വെച്ചു. ഒരു ദിവസം നിന്റെ കൂട്ടുകാരൻ അമിത് എന്നെ പേടിച്ചിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുമാത്രമല്ല, എനിക്കൊരു കുടുംബമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറിക്കൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോവാനായിരുന്നു. പക്ഷേ എനിക്ക് എന്റെ കുടുംബം ഇപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ നീ നേരത്തെ പറഞ്ഞല്ലേ, നീ ഒരു അത്ഭുത പാവിയാന്ന്. അപ്പൊ നിനക്ക് എനിക്കൊരു ചോക്ലേറ്റ് തരാൻ പറ്റോ? അതിനെന്താ തരാലോ, നിന്റെ കൈ കാണിക്കുക. ഹായ് ഡയറി മിൽക്ക്. അപ്പൊ നീ സത്യമായിട്ട് ഒരു അത്ഭുത പാവിയാണല്ലേ? അതെ. നിന്റെ കുടുംബത്തെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കാം. പക്ഷേ നീ നിന്റെ കുടുംബത്തെ അവസാനമായി കണ്ടത് എവിടെയാന്ന് എന്റെ അടുത്ത് പറയണം. ഞാൻ അവസാനമായി കണ്ടത് പുന്നിൻചിറയിൽ വെച്ചിട്ടാണ്. ആണോ? എന്നാ നാളെ രാവിലെ തന്നെ നമുക്ക് നിന്റെ കുടുംബത്തെ അന്വേഷിച്ചു പോവാം. നീ ഞാനൊരു അത്ഭുത ഭാവിയാണെന്ന് ആരുടെ അടുത്തും പറയരുത്. നിന്റെ അമ്മയുടെ അടുത്ത് പോലും പറയരുത്. ശരി, ഞാൻ ആരുടെ അടുത്തും പറയില്ല. അല്ല, നിന്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ എന്റെ കുടുംബത്തെ അന്വേഷിച്ചു പോവാ? അത് പേടിക്കണ്ട, നാളെ രാവിലെ തന്നെ അമ്മ ഒരു കല്യാണത്തിന് പോവും. വൈകുന്നേരമേ എത്തൂ. അന്നാ പേടിക്കണ്ട, നമുക്ക് നാളെ തന്നെ പോവാം. നീ സാധാരണ പോയവനെ പോലെ അഭിനയിക്കണം. ശരി, നമുക്ക് ഉറങ്ങാം, നാളെ പോണ്ടതല്ലേ. ശരി.